This news brought to you by കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. കലാ മത്സരങ്ങൾക്ക് അപ്പുറത്ത് ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കലോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് നമ്മുടെ ദൃശ്യ വിസ്മയ കമ്മിറ്റിയും അതേപോലെ തന്നെ BRDCയും ഒരുക്കിയ ഈ ഒരു സ്റ്റാൾ. ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയകാല പത്രങ്ങളിൽ വന്നിട്ടുള്ള കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ, അതേപോലെ തന്നെ പഴയകാല പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും അത് ഇവിടെ നമുക്ക് കാണുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയോട് തന്നെ നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. എന്താണ് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? സംസ്ഥാന കലോത്സവം 60-ാമത്തെ സംസ്ഥാന കലോത്സവമാണ്. അപ്പോൾ ഞങ്ങളെ ജനങ്ങൾ, പുതിയ തലമുറക്ക് ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ ചരിത്രം അറിയേണ്ടതുണ്ട്. ആ തലത്തിൽ 2018 മുതലുള്ള ഈ പ്രവേശന നഗരിയിലേക്ക് വരുമ്പോൾ 2018 മുതലുള്ള ഫോട്ടോസും അതുപോലെ അതിൻ്റെ ചരിത്രവും നമ്മൾ ആലേഖനം ചെയ്യുകയും ആ പുതിയ അവസാനം 1957 കലോത്സവം തുടങ്ങിയത് എന്ന ആശയം, അന്ന് കലോത്സവത്തിന് നമ്മൾ യുവജനോത്സവം എന്നായിരുന്നു പേര് നൽകിയത്. 2018 നിന്ന് പ്രവേശിച്ച് യേശുദാസിനെയും ജയചന്ദ്രനെയും ചിത്രയെയും ബാലഭാസ്കറിനെയും കണ്ട് അവസാനം 1957 വേദി എറണാകുളത്തേക്ക് എത്തുമ്പോൾ ഒരു ചരിത്രം ശരിക്കും അനുഭവിക്കുകയാണ്. ചിത്രങ്ങളിൽ നിന്നും പഴയ കാലത്തിൻ്റെ 57 വേദിയുടെ പ്രത്യേകത കാണാം. അതിൻ്റെ കോളാമ്പിയിലെ SAK 18 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓലയും ഓല മെടഞ്ഞ ഓല, മുള, വാരി, ബെഞ്ച്, പഴയ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഇരുമ്പ് കസേര, ഇതെല്ലാം 1957 ഓർമ്മിപ്പിക്കുകയാണ്. ഈ 1957 നിന്നും 2019 എത്തുമ്പോഴേക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിൽ നിന്ന് മാറിയിട്ട് കാഞ്ഞങ്ങാടെ കലോത്സവം ലോകത്തിലെ ഏറ്റവും വലിയ കലോത്സവമാണ് എന്ന് രേഖപ്പെടുത്തുകയാണ്. കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം ആണെങ്കിൽ അത് ആ കലോത്സവം ലോകത്തിലെ ഏറ്റവും വലിയ കലോത്സവമാണ് എന്ന് കാഞ്ഞങ്ങാടെ ഈ കലോത്സവം രേഖപ്പെടുത്തുന്നു. അതാണ് ദൃശ്യവിസ്മയ കമ്മിറ്റിയും വിസ്മയ സഞ്ചാരം BRDCയുടെ ഈ പവലിയൻ്റെ തുടക്കം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈ പ്രേക്ഷകർ കാണുന്നുണ്ടാവും, നമ്മളിപ്പോൾ ഇരിക്കുന്ന വേദി തന്നെ ഒരു പഴയകാല ഒരു ഓർമ്മ ഉണർത്തുന്നതാണ്. ഒരു കലോത്സവത്തിൻ്റെ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു ഗൃഹാതുരത ഓർമ്മ ഉണർത്തുന്ന ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേദി ഉണ്ടല്ലോ, ഈ വേദി തയ്യാറാക്കിയത് എങ്ങനെയാണ്? ഈ വേദി തയ്യാറാക്കിയത് യുവ ആർക്കിടെക്റ്റുകൾ. ഞാനൊരു അധ്യാപകനാണ്. എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കരിവള്ളൂരിലെ ആനന്ദും സച്ചിൻ രാജും എന്ന യുവ ആർക്കിടെക്റ്റുകളാണ് ഈ ആശയം, അതായത് ബിനാലെ എന്ന ആശയം ഞങ്ങൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ ആ ദൃശ്യവിസ്മയ കമ്മിറ്റി എന്ന ഒരു ദിവസത്തെ കമ്മിറ്റി ആയിരുന്നു. അത് 4-5 ദിവസം നിൽക്കുകയും ദൃശ്യവിസ്മയ കമ്മിറ്റി എന്ന ആശയം ലോകത്തിന് മുമ്പിൽ കലോത്സവ ടൂറിസം എന്ന വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. ആ കലോത്സവത്തോടൊപ്പം കലോത്സവ ടൂറിസം എന്ന ഒരു പുതിയ ആപ്തവാക്യം കേരളത്തിൻ്റെ പുതുമനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലേക്ക് 60-ാമത്തെ വാർഷികത്തിൽ എത്തുമ്പോഴേക്കും കലോത്സവത്തോടൊപ്പം കലോത്സവ ടൂറിസം എന്ന ഒരു ആപ്തവാക്യം ഈ കലോത്സവം, കാഞ്ഞങ്ങാടെ കലോത്സവം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ്. അതാണ് ഇതിൻ്റെ പിന്നിലെ. എന്താണ് ഇവിടെ കാണുവാൻ എത്തുന്നവർക്ക് ഇവിടെ എന്താണ് ഒരുക്കിയിട്ടുള്ളത്? നിങ്ങൾ ദൃശ്യവിസ്മയ കമ്മിറ്റിയും അതേപോലെ തന്നെ BRDCയും ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് കാണുവാൻ എത്തുന്നവർക്ക്? ഈ സ്റ്റാളിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 48 എന്ന കോഡ് നമ്പറിൽ ഒരു പെൺകുട്ടി പാടുന്നു. അത് മലയാളത്തിൻ്റെ വാനമ്പാടിയായിട്ടുള്ള KS ചിത്രയാണ് എന്ന് നമുക്കിത് നോക്കിയാൽ കാണാം. അത് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. യേശുദാസ് പാടുന്നു, ജയചന്ദ്രൻ മദ്ദളം കൊട്ടുന്നു. 1958 കലോത്സവ പ്രതിഭകളാണ് ഇന്നും തിളങ്ങി നിൽക്കുന്നത് എന്നത് കാണാം. മഞ്ജു വാര്യരെ കാണാം. ഇവരെല്ലാം കലോത്സവത്തിൻ്റെ വലിയ സൃഷ്ടികളാണ് എന്നും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ CN ബാലഭാസ്കർ വയലിൻ വാദനത്തിൻ്റെ ചിത്രവും നമുക്ക് കാണാം. ഇത് കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് ഈ പവലിയനിലെ അടുത്തത് ഒരു ആർട്ട് വർക്കാണ്. തെയ്യത്തെ ഡയറക്റ്റ് കാണാതെ നിഴലിലൂടെ കാണുന്ന മനോഹരമായ ഒരു ദൃശ്യം എലൈൻ സ്റ്റുഡിയോ ആൻഡ് ആർക്കിടെക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ തെയ്യം മിനിയേച്ചറുകൾ എന്ന മലബാറിൻ്റെ
കാര്യങ്ങളാണ്. മനോഹരമായ ഫോട്ടോ പ്രദർശനം, ഇതൊരു അതായത് ഒരു അനുഭവം ഉണ്ടാക്കിയിട്ട് അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ കാഞ്ഞങ്ങാട് ഒരു ബിനാലെ എന്ന ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാഞ്ഞങ്ങാടിൻ്റെ കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന നഗരത്തെ എലൈൻ സ്റ്റുഡിയോയിലെ വിദ്യാർത്ഥികൾ ഒറ്റ ക്യാൻവാസിൽ പകർത്തിക്കൊണ്ടുള്ള ഒരു വലിയ ക്യാൻവാസ് ചിത്രം നമുക്ക് കാണാം. പിന്നീട് ബിനാലെയുടെ അടുത്ത മുഖം കാണുന്നു, ജിജ്ഞാസയുടെ വാതിൽ എന്ന രീതിയിലേക്ക്. അതുപോലെ തന്നെ അവനവനെ അവനെ അറിയാം, അതിജീവനം, പ്രളയകാലം വരുന്നു, വരൾച്ച വരുന്നു, അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാം എന്ന ആശയം ഇവിടെ വ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങളും പിന്നെ ഏറ്റവും ശ്രദ്ധേയമായത് ആധുനിക കാലഘട്ടത്തിൽ ഒരു ഗ്രന്ഥപ്പുരയെക്കാളും വലിയത് QR കോഡ് എന്ന് പറയുന്ന സംഭവമാണ്. കാസർഗോഡ് ജില്ലയിലെ ഏത് വിജ്ഞാനവും നമുക്ക് മൊബൈൽ ഫോണുമായിട്ട് ഒരു മുറിയിൽ ചെന്നാൽ QR കോഡിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ഒരു സംവിധാനം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രതികരണം, എങ്ങനെയാണ് ആൾക്കാരൊക്കെ? പ്രതികരണം വളരെ ആവേശകരമാണ്. കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടാണ് ഇത് സജ്ജീകരിച്ചത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായി ഈ സ്ഥലത്തിൻ്റെ സ്ഥലമെടുപ്പ്. വൈദ്യുതി കണക്ഷൻ മിനിഞ്ഞാന്ന് രാത്രിയാണ് കിട്ടിയത്, ടെൻ്റ് കെട്ടിയത് മിനിഞ്ഞാന്ന് രാത്രിയാണ്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ, നിങ്ങൾക്കറിയാം ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഈ കലോത്സവ ടൂറിസം എന്ന ഒരാശയം ഞങ്ങളുടെ മനസ്സിൽ ഉറക്കുകയും അതിന് BRDCയുടെ വലിയ സഹായം ലഭിക്കുകയും ചെയ്തു എന്നതാണ്. മാത്രമല്ല, ഇതിന് തൊട്ട് പിറകിലുള്ള കളരി പവലിയൻ BRDC ഒരുക്കിയിട്ടുണ്ട്. അവിടെ സന്ധ്യയ്ക്ക് 6 മണിക്ക് ചീമേനിയിലെ ചന്തു കളരി സംഘത്തിൻ്റെ വളരെ വടക്കൻ പെരുമാറ്റുള്ള കളരി എല്ലാ ദിവസവും BRDC പ്രതികരിക്കുന്നു, കാണിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും നമ്മൾ അഭിനന്ദിക്കേണ്ടത് BRDCയുടെ MD DK മൻസൂർ സാറാണ്. അദ്ദേഹം 1 ആഴ്ച കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കടലാസ് പണികളും എഗ്രിമെൻറ്റും ചെയ്തത്. 4 ലക്ഷമാണ് ഞങ്ങളന്ന് അത്രയേ പ്രതീക്ഷിച്ചു ചോദിച്ചത്. അതിൻ്റെ 50% ഞങ്ങൾക്ക് 3 ദിവസം കൊണ്ട് തന്നെ ഒരു ചുവപ്പ് നാടിയിലും കൊടുങ്ങാതെ അദ്ദേഹം പാസ്സാക്കി തന്നു. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇവിടെ വന്നു. ഞങ്ങൾക്ക് ഏകദേശം 8 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചിലവായിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് വിവിധ സ്ഥാപനങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ട്, അവരെയൊക്കെ ഓർമ്മിക്കുകയാണ്. വളരെ നല്ല പ്രതികരണമാണ്. ഈ പുനർജനി സ്റ്റേജിലേക്ക് 100 കണക്കിന് കലാകാരന്മാർ വരികയും ഇപ്പം ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഇരുന്നു സംസാരിച്ചു, അതുപോലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വേദിയിൽ വരികയും അങ്ങനെ ഒരു ബിനാലെ എന്ന ആശയം ഒരു സംവാദവും സർഗാത്മകമാക്കി തീർക്കാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കലോത്സവ നഗരിയിലെ ഒരു വേറിട്ട അനുഭവം അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ കാഴ്ചയുമാണ് ഈ സ്റ്റാൾ കാഴ്ചക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി അറിയിക്കുകയാണ്.